गुड मॉर्निंग टू ऑल എല്ലാ കുട്ടികൾക്കും പ്ലസ് 2 ലെ എല്ലാ കുട്ടികൾക്കും ബോസ് ആൻഡ് രാജീവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചാപ്റ്റർ 1 മൈക്രോ ഇക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രീകൃത പ്രശ്നങ്ങൾ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, പിന്നെ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. പോസിറ്റീവ് ഇക്കണോമിക്സ്, നോർമേറ്റീവ് ഇക്കണോമിക്സ്, മൈക്രോ ആൻഡ് മാക്രോ പോലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് കൺസ്യൂമർ ആരാണെന്ന് പറയുന്നു. കൺസ്യൂമർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് പറയുന്നത്. കൺസ്യൂമർ, കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ. കൺസ്യൂമേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ടു പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് കൺസ്യൂമർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡിഡിയല്ലോ. ഇപ്പോൾ ഈ കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാനസികമായ ഒരു സംതൃപ്തിയുണ്ട്. ഇപ്പോൾ ഏതൊരു സാധനം ഒരു കൺസ്യൂമർ ഉപയോഗിച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തിയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ന് പറയും യൂട്ടിലിറ്റി. സെക്കൻഡ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സാധനത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സാധനത്തിൻ്റെ കഴിവിൻ്റെ പേരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ടു പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ഉപയോഗിക്കുന്ന സാധനത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സംതൃപ്തിയെ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. വാണ്ട് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സാധനത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്രോച്ചുകളുണ്ട്. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്രോച്ചുകൾ. ഒന്നാമത്തെ അപ്രോച്ചിനെ പറയുന്ന പേര് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. രണ്ടാമത്തേൻ്റെ പേരാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പോൾ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് സമീപന രീതികളാണ്, ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അടുത്ത ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ ഉപയുക്തതാ സിദ്ധാന്തവും ഓർഡിനൽ ഉപയുക്തതാ സിദ്ധാന്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമീപനമാണ്. ആദ്യം നമ്മൾ കാർഡിനൽ എന്താണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഓർഡിനൽ യൂട്ടിലിറ്റിയെ സംബന്ധിച്ച് പറയുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ട് അപ്രോച്ചുകളാണെന്ന് മനസ്സിലാക്കുക. അതിലാദ്യം നമ്മൾ പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ചാണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. അതായത് ഉപയുക്തതയെ അല്ലെങ്കിൽ യൂട്ടിലിറ്റീസിനെ നമുക്ക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാൻ സാധിക്കും എന്ന കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റികളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മെഷർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പേരാണ് എന്താണെന്ന് പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്.
ഇനി എക്കണോമിക്സിൽ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രകാരനുണ്ട്, ആൽഫ്രഡ് മാർഷൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലാണ്, അദ്ദേഹമാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പോൾ ദ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനൊക്കെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞത്? കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ടു പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൺസ്യൂമർ. കൺസ്യൂമേഴ്സ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷനെ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, അതിൻ്റെ പേരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്രോച്ചുകളുണ്ട്. ഒന്നാമത്തെ അപ്രോച്ചിൻ്റെ പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, രണ്ടാമത്തെ പേര് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, മെഷർമെൻ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ദ കോൺസെപ്റ്റ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, ഇനി നമ്മൾ ഈ കാർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയണം. കാർഡിനൽ ഇതില് കാർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആണെന്ന് പറഞ്ഞു. ഈ സിദ്ധാന്തം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ് ഇൻ നമ്പേഴ്സ്. യൂട്ടിലിറ്റിയെ നമുക്ക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ ഉപയോഗിക്കുന്ന സാധനത്തിൽ നിന്ന് എനിക്ക് എത്ര 50 യൂട്ടിലിറ്റി അല്ലെങ്കിൽ 60 യൂട്ടിലിറ്റി 100 യൂട്ടിലിറ്റി എന്ന ക്രമത്തിൽ കിട്ടുന്ന ആ ഒരു നമ്പറിനെ പറയുന്ന പേരാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാം. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനുസരിച്ച് യൂട്ടിലിറ്റി രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്നാമത്തെ യൂട്ടിലിറ്റി പറയുന്ന പേരാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി രണ്ടാമത്തെ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഷോർട്ട് ഫോം നമ്മൾ ടി എന്ന് പറയും. ഇനി രണ്ടാമത്തെ യൂട്ടിലിറ്റിയുടെ പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി യൂട്ടിലിറ്റീനെ എം എന്ന് പറയും. ഇപ്പോൾ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള യൂട്ടിലിറ്റികളാണുള്ളത്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി, രണ്ടാമത്തിൻ്റെ പേര് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം എ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഫ്രം ദ യൂസസ് ഓഫ് കമ്മോഡിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി അതിന് പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റികൾ എത്ര തരം? രണ്ട് തരം. ഒന്നാമത്തിൻ്റെ പേര് എന്തിനാണ്? ടോട്ടൽ യൂട്ടിലിറ്റി. രണ്ടാമത്തിൻ്റെ പേര് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമിങ് ഫ്രം ദ കമ്മോഡിറ്റീസ്. മാർജിനൽ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ, മനസ്സിലായല്ലോ, അധികമായിട്ട് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി നമുക്കൊരു ടേബിളിലൂടെ ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ, യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ ഓക്കെ, ആ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ ഒരു കോളത്തിൽ ഇടും. രണ്ടാമത് ടോട്ടൽ യൂട്ടിലിറ്റി, അതായത് ഓരോ യൂണിറ്റ് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന മൊത്തം കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. അതൊരു അടുത്ത രണ്ടാമത്തെ കോളമായിട്ട് എഴുതുന്നത്. അടുത്ത മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പൊ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കട്ടെ, 0, 1, 2, 3, 4, 5 ഈ കണക്കിനാണ് നമുക്ക് നമ്മൾ കൺസംപ്ഷൻ നടത്തിയത്. അപ്പൊ ഇവിടെയുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 1, 2, 3, 4, 5 അപ്പോൾ ഇവിടെ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണെന്ന് നോക്കും. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെയാണെന്ന് നോക്കും. ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 10 കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴത്തേക്ക് അയാൾക്ക്
ഇരുപത് മില്യൺ. മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴത്തേക്ക് അയാൾക്ക് 28 മില്യൺ. നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 26 മില്യൺ. അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴും അദ്ദേഹത്തിന് 32 കിട്ടി, ദിവസം കിട്ടി. ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 30 കിട്ടി. യൂണിറ്റ് ഓഫ് കൺസ്യൂമർ 1 മുതൽ 6 വരെ നമ്മൾ എടുത്തിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6 രണ്ടാമത്തെ കൂട്ടത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ ഒരു യൂണിറ്റ് കൺസംഷൻ നടത്തിയപ്പോൾ, ഉപഭോഗം നടത്തിയപ്പോൾ 10 യൂണിറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി. രണ്ട് യൂണിറ്റ് കൺസംഷൻ നടത്തിയപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 20 കിട്ടി. അപ്പോൾ 20, 28, 32, 32, 30 എന്നുള്ള ക്രമത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി പോവുകയാണ്. മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി ഫ്രം ദ ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. അഡീഷണൽ യൂട്ടിലിറ്റി ഗെറ്റ് ഫ്രം ദ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി ഓരോന്നായി ഇൻക്രീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ അതാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 10-ന്ന് ടോട്ടൽ യൂട്ടിലിറ്റി എത്ര ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്? 20 ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ 10-ന്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കാണ് നമുക്ക് 20 കിട്ടിയത്? 10 കൂടി ആഡ് ചെയ്തപ്പോഴാണ്. ആ 10 ആയിരിക്കും എന്താ പറയുക, അഡീഷണൽ യൂട്ടിലിറ്റി ആയിട്ട് പറയുന്നത്. അപ്പം രണ്ടാമത്തെ ഒന്നാമത്തെ മാർജിനൽ യൂട്ടിലിറ്റി എത്ര? 10 ആണ്. ഓക്കെ, ഇനി 2 20 എത്ര പോയിരിക്കുന്നത്? 8, 28 അല്ലേ. അപ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 8 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 8 ആണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി. അതിൽ നിന്ന് എത്ര വന്നിരിക്കുന്നത്? 32. അപ്പോൾ 28-നോട് എത്ര കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 32, 32, 2, 30, 2, 32 അപ്പം 4 അല്ലേ. അടുത്ത എത്ര? 32-നോട് 0 ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് എത്ര കിട്ടുന്നത്? 32. 32 നിന്ന് എത്ര ആയിട്ട് കുറഞ്ഞിരിക്കുന്നു? 30 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പം എത്ര കുറഞ്ഞിരിക്കുന്നു? 2 കുറഞ്ഞിരിക്കുന്നു. അപ്പം മൈനസ്. ഇതാണ് മാർജിനൽ, ഈ രീതിക്കാണ് മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് യൂണിറ്റ് ഓഫ് കൺസംഷൻ നടത്തിയിരിക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. ആ ടോട്ടൽ യൂട്ടിലിറ്റി ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന, അധികമായി കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കഴിയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് 1, ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും കിട്ടുന്ന, അധികമായി കിട്ടുന്ന യൂട്ടിലിറ്റിയാണ്. അതിൽ 10 ആയിരുന്നു, പിന്നെ അവിടെ നിന്ന് 20 ആയി. അപ്പോൾ 10-ന്ന് 20 വരുമ്പോഴത്തേക്ക് 10-ന്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അത്ര കിട്ടുന്ന 20 എടുക്കുന്നത്. ആ ആഡ് ചെയ്യുന്ന 10 ആയിരുന്നു മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് വരും. 20-ന്ന് 20 കിട്ടുന്ന 28, 32, 4, 0, -2. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്, ആ ടോട്ടൽ ആ മാർജിനൽ യൂട്ടിലിറ്റിയിൽ പോകുന്നതാണ്. ഈ യൂട്ടിലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ത് ചെയ്യാം? വരച്ചെടുക്കാം. വരയ്ക്കുന്നതിന് മുമ്പ് അതായത് ഇവിടെ ശ്രദ്ധിക്കുക. അതോടെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. അതാണ് കൺസംഷൻ. ഓരോ യൂണിറ്റ് അധികമായി കൺസ്യൂം ചെയ്യുമ്പോഴും ഇവിടെ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ നിയമത്തെ നമ്മളൊരു പേര് പറയും. ഇതിൻ്റെ പേരാണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. എന്തിനാണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? അപ്പോൾ എന്താണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ കൺസ്യൂമർ കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി.
ഓരോ കമ്മോഡിറ്റികൾ മോർ ആൻഡ് മോർ അധികമായി അധികമായി കൺസ്യൂം ചെയ്യുമ്പോഴും ദ അഡീഷണൽ യൂട്ടിലിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അഡീഷണൽ യൂട്ടിലിറ്റി ആണല്ലോ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ദ അഡീഷണൽ യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ് ഗോസ് ഓൺ ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു തിരിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമത്തെ അറിയപ്പെടുന്ന പേരാണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പം എന്താണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എ പേഴ്സൺ കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി ദ അഡീഷണൽ യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ആസ് ഗോസ് ഓൺ ഡിക്രീസിങ് ആ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമത്തെ അറിയപ്പെടുന്ന പേരാണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇനി നോക്കൂ ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു കർവിനകത്ത് റെപ്രസ് ചെയ്യാം ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഒരു കർവിനകത്ത് നമുക്ക് റെപ്രസ് ചെയ്യാം നമ്മുടെ ഡയഗ്രാം വരയ്ക്കാം അല്ലേ ഈ ഡയഗ്രാമത്തിൽ നമ്മൾ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ എന്താ ഇവിടെ അറിയപ്പെടുന്നത് യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ ഒന്ന് മുതൽ എത്ര വരെ പറഞ്ഞിരിക്കും ആറ് വരെ പറഞ്ഞിരിക്കും നമ്മളിവിടെ ഓരോ സെന്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മുകളിലോട്ട് മാർജിനൽ ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി എത്ര വരെ 32 വരെ വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് എങ്ങനെ എടുക്കാം ആ രണ്ട് നാലും നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആറ് അപ്പൊ നമുക്ക് നാല് എങ്ങനെ എടുക്കാം നാല് നാലെട്ട് നാല് പന്ത്രണ്ട് നാല് പതിനാറ് നാല് ഇരുപത് നാല് ഇരുപത്തി നാല് അല്ല അഞ്ച് വെച്ച് നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് പതിനഞ്ച് നാല് ഓക്കെ അല്ല നമുക്ക് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വേണ്ട നമുക്ക് ഏതുവരെ മതി മുപ്പത് വരെ മതി മുപ്പത് മുപ്പത്തി അഞ്ച് വരെ മതി അല്ലേ കാര്യം 32 ഏറ്റവും വലിയ സംഖ്യ 35 നോക്കാം നമ്മള് യൂണിറ്റ് ഓഫ് കൺസംപ്ഷനിൽ ഫസ്റ്റ് എത്രയാണ് ഒന്നാണ് അല്ലേ ആദ്യത്തെ ഒന്ന് അപ്പൊ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ ആദ്യം ഒന്ന് പിടിക്കുക എന്നിട്ട് ആദ്യം നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ കർവാണ് ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഒന്നിൽ എത്രയാണ് ഒന്ന് പിടിച്ചിട്ട് ആദ്യം നേരത്തെ എത്രയാണ് പത്ത് ഒന്നിൽ നേരത്തെ പത്ത് അടുത്തെത്രയാണ് 20 സീറോയിൽ 20 മൂന്നിൽ എത്രയാണ് 28 അല്ലേ മൂന്നിൽ നേരത്തെ വെച്ചിട്ട് മുകളിലോട്ട് 28 മാർക്ക് ചെയ്യും നാലിലെത്രയാണ് 32 അല്ലേ നാലിലോട്ട് വെച്ചിട്ട് മുകളിലോട്ട് എത്ര 32 ഏകദേശം ഭാഗം 30 കഴിഞ്ഞിട്ട് അഞ്ചിലും എത്ര തന്നെ 32 ചെയ്യണം അഞ്ചിനെ നേരത്തെ വെച്ചിട്ട് ഇതേ പോയിന്റിൽ തന്നെ 32 രേഖപ്പെടുത്തുക ആറിലെത്രയാണ് 30 ഈ കിട്ടുന്ന ലൈൻസ് എല്ലാം ഒന്ന് യോജിപ്പിച്ച് നോക്കുക അതാണ് നോക്കും ഇങ്ങനെ ഒരു ലൈൻ കിട്ടും ഈ ലൈനെയാണ് നമ്മൾ എന്താണ് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ലൈൻ നമ്മൾ ഇനി ആരുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട് അല്ലേ ഒന്നിന് നേരക്കുള്ള മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ് രണ്ടിന് നേരക്കുള്ള മാർജിനൽ യൂട്ടിലിറ്റി എത്ര രണ്ടിന് നേരം എത്ര 10 അല്ലേ 10 മൂന്നിന് നേരം എത്ര മൂന്നിന് നേരം 8 അപ്പൊ 3 നാലിൽ എത്രയാണ് 4 അഞ്ചിലെത്രയാണ് 32 അഞ്ചിലെത്രയാണ് 0 അല്ലേ അഞ്ചിൽ 0 എന്ന് പറയുന്നത് അവിടെ തന്നെ ആറിലെത്രയാണ് -2 എന്ന് പറയുന്നത് അവിടെ നമ്മൾ -5 രേഖപ്പെടുത്തുക അവിടെ വരുമ്പോൾ -6 ഏകദേശം ഈ ഭാഗത്തേക്ക് വരുന്നത് നിങ്ങൾ ആ കിട്ടിയ ലൈൻസിലൊന്നും വിയോജിപ്പിച്ച് നോക്കിയാൽ ഇതാ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടുന്നത് ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് പോകുകയാണ് അതുകൊണ്ടോ മാർജിനൽ യൂട്ടിലിറ്റി
ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നു, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി. ആ രണ്ട് കർവുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്, ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. പേരും കൂടെ കൊടുത്താൽ മതി, മാർജിനൽ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി, യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കർവ് വരച്ചിരിക്കുന്നത്. ഈ കർവ് തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഇതാണ്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് മാക്സിമത്തിലെത്തുമ്പോൾ, മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവും. ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി വരും. ഇതാണ് അവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ വേണമെങ്കിൽ പിന്നെ പറയുക, ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്തിനാണ്? ഒന്നാമത്തെ ബന്ധം എന്തിനാണ്? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിലെത്തും, മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താവും? ബിക്കം സീറോ, പൂജ്യമാവും. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താവും? നെഗറ്റീവായി മാറും. ഇതാണ് അവ തമ്മിലുള്ള റിലേഷൻ, അവ തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചോളുക. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കൺസ്യൂമർ ആരാണെന്ന് പറഞ്ഞു, സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി പറഞ്ഞു, പിന്നെ യൂട്ടിലിറ്റിയുടെ ഒരു മായി ബന്ധപ്പെട്ട രണ്ട് അപ്രോച്ചുകൾ പറഞ്ഞു. അതിൽ കാർഡിനൽ അപ്രോച്ച് ആൽഫ്രഡ് മാർഷലാണ് യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഡയഗ്രാം പറഞ്ഞു അല്ലേ, ഡയഗ്രാമിൽ ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഡയഗ്രാം പറഞ്ഞു. ഞാൻ അതിനെ കഴിച്ചിട്ട് ലാഭ ഡിഫിനിഷൻ മാർജിനൽ യൂട്ടിലിറ്റി അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിയമത്തെ വിളിക്കുന്ന പേരാണ് ലാഭ ഡിഫിനിഷൻ മാർജിനൽ യൂട്ടിലിറ്റി. പിന്നെ ഇതിനെ വെച്ചിട്ടുള്ള ഡയഗ്രാം നമ്മൾ പറഞ്ഞു, ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ അതിന് അത് കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി തമ്മിലൊരു ചെറിയ റിലേഷനുണ്ട്, ഒരു ബന്ധമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആകുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി മാറുന്നു. ഇതാണ് അവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ബന്ധം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊടുക്കാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.